ആറാം നമ്മുടെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് കൊണ്ട് ആറാം അപ്പോഴാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ആനിവേഴ്സറി നടക്കുന്നു എന്ന് പറഞ്ഞ ടീച്ചറും അതുപോലെ തന്നെ അൻസിലും ഇവരെല്ലാവരും കൂടി വിളിച്ചത്. ഇപ്പൊ ഞങ്ങൾ അവിടുത്തെ ഒന്ന് വന്ന് ഇവിടുത്തെ പറയകാട് സ്കൂളിലെ കുട്ടികളെ കാണാതെ ഞാൻ മുന്നോട്ട് പോകണ്ടെന്നൊരു തീരുമാനമെടുത്തു. അതാണ് ഓടി വന്ന് നിങ്ങളെയൊക്കെ ഈ സമയത്ത് കാണുന്നത്. അപ്പോൾ ഇവിടെ വലിയ പ്രസംഗമൊന്നും നടക്കുന്നില്ല, കാരണം പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ട്. എന്നാലും ഒരു കുഞ്ഞി കഥ, കഥയല്ല ഒരു അനുഭവമാണ്. നമുക്ക് കൂട്ടുകാരോടെല്ലാം വലിയ ഇഷ്ടമല്ലേ? നമ്മുടെ കൂടെ കഷ്ടപ്പാടുള്ളവർ കാണും, എന്തെങ്കിലും വൈകല്യങ്ങളുള്ളവർ കാണും, പ്രയാസം അനുഭവിക്കുന്നവർ കാണും. നമുക്കൊക്കെ അവർക്കൊക്കെ താങ്ങായിട്ടും തണലായിട്ടും നിൽക്കാൻ നമുക്ക് പറ്റണം അല്ലേ. നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ അഹങ്കാരമോ ജാടയോ അല്ലേ ഒന്നുമില്ലാതെ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ നമ്മളെ സർവേശ്വരൻ അനുഗ്രഹിക്കണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും. ഇപ്പം ഞാനൊരു കഥ പറയാൻ പോകണം, കേൾക്കുമോ? ഒരു ദിവസം ഒരാളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ മൂന്ന് വിദ്യാർത്ഥികൾ, മിണ്ടാതിരുന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ, മൂന്ന് വിദ്യാർത്ഥികൾ ഇങ്ങനെ യാത്ര ചെയ്യുക ബസ്സിൽ. ഇപ്പോൾ തൊട്ട് ബാക്ക് സീറ്റിലിരിക്കുന്ന ഒരു ടീച്ചറാണ്. ടീച്ചർ നോക്കുമ്പോൾ ഫ്രണ്ടിലത്തെ സീറ്റിൽ ഇരിക്കുന്ന മൂന്ന് കുട്ടികളും വർത്തമാനം പറയുന്നില്ല, മൂന്ന് പേരും കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലായി അവർക്ക് മിണ്ടാൻ പറ്റാത്തവരാണ്, മിണ്ടാൻ പറ്റാത്തവരാണ്, അതുകൊണ്ട് കൈകൊണ്ടാണ് അവർ ആംഗ്യം കാണിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ടീച്ചർ ഇറങ്ങി അതേ സ്റ്റോപ്പിൽ ഈ മൂന്ന് കുട്ടികൾ ഇറങ്ങി. ഈ മൂന്ന് കുട്ടികൾ ഇറങ്ങിയിട്ട് നേരെ ടീച്ചറെ പോയതൊരു സൂപ്പർ മാർക്കറ്റിലാണ്, കുറച്ച് സാധനം വാങ്ങിക്കാനാണ്. ഈ മൂന്ന് കുട്ടികൾ അവിടേക്ക് ചെന്നു, സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ആംഗ്യം കാണിച്ച് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഈ സാധനം എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അവര് ബസ്സിൽ അടുത്ത ബസ്സിൽ കയറി വേറെ സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു സ്റ്റോപ്പിൽ ചെന്നപ്പോഴത്തേക്ക് അതിലൊരു കുട്ടി ഇറങ്ങി, ഒരു കുട്ടി ബസ്സിൽ നിന്ന് താഴെ ഇറങ്ങി വീട്ടിലേക്ക് പോകാനിറങ്ങി, ബാക്കി രണ്ട് കുട്ടികൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർ കൈയൊക്കെ കാണിച്ചപ്പോൾ എങ്ങനെ കാണിക്കും, ടാറ്റൊക്കെ കാണിച്ച് കൈ കൊണ്ട് തന്നെ ആംഗ്യം കാണിച്ചു. ആംഗ്യം കാണിച്ച് ഇവർ ഈ ടീച്ചർ പിന്നെയും, ടീച്ചർ ബാക്കിലിരിക്കുക, ടീച്ചർമാർ നമ്മൾ അമ്മയെ പോലെ നമ്മൾ സ്നേഹിക്കുന്നതല്ലേ. ടീച്ചർ ഇങ്ങനെ നോക്കി നോക്കി ഇരുന്നിട്ട് മുന്നിലത്തെ സീറ്റിലേക്ക് നോക്കിയപ്പോൾ ഈ രണ്ട് കുട്ടികളും പിന്നെ നോക്കിയപ്പോൾ അവർ വർത്തമാനം പറയുക. ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ രണ്ട് കുട്ടികളും വർത്തമാനം, അപ്പോൾ ടീച്ചർക്ക് അപ്പം വലിയ വിഷമമായി. അത് ആ കുട്ടി ഇറങ്ങി. ഇപ്പം ഈ രണ്ട് കുട്ടികളോട് ടീച്ചർ ചോദിച്ചു, നിങ്ങൾ ഇതുവരെ എന്താ ഇങ്ങനെ ആംഗ്യം കാണിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടുകാരന് മിണ്ടാൻ കഴിയില്ല, ഞങ്ങളുടെ കൂട്ടുകാരന് സംസാരിക്കാൻ പറ്റത്തില്ല, ആംഗ്യ ഭാഷ മാത്രമേ അറിയുള്ളൂ. അപ്പം അവൻ്റെ മുന്നിൽ വെച്ച് ഞങ്ങൾ സംസാരിക്കേണ്ട എന്ന് കരുതിക്കൊണ്ട് അവൻ്റെ ഭാഷയായിട്ടുള്ള ആംഗ്യ ഭാഷ ഞങ്ങൾ പഠിച്ചു. എന്നിട്ട് അവൻ പോകുന്നവരെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നാൽ അവന് പ്രയാസമാകുമല്ലോ എന്നുള്ളത് കൊണ്ട് അവനോടൊപ്പം ഞങ്ങളും ആംഗ്യ ഭാഷയിൽ തന്നെ സംസാരിച്ചതാണ്. അവൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നല്ല കുട്ടികളാണ് അവർ? ആരും അനങ്ങുന്നില്ലല്ലോ, നല്ല കുട്ടികളല്ലേ അവര്? അപ്പം നമുക്ക് എപ്പോഴും അതാണ് വേണ്ടത്. നമ്മുടെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതുകൂടെ പരിഹരിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തർ അല്ലേ. അങ്ങനെ വേണം നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. കൂടെ ഉള്ളവരെ, നമ്മുടെ കൂട്ടുകാരെയൊക്കെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം, അവരുടെ പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പഠിക്കാനൊരല്പം പിന്നോക്കമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനെ സഹായിക്കാൻ നമുക്ക് കഴിയണം. നല്ല കുട്ടികൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നല്ല അച്ചടക്കമുള്ള ചിട്ടയായ പഠിത്തമൊക്കെ ഉള്ള നല്ല കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് പറയകാട് സ്കൂളെന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നല്ല തിരക്കിനിടയിലായതുകൊണ്ട് ഇന്ന് ഇനി വലിയൊരു പ്രസംഗത്തിൽ നിന്ന് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല. പിന്നെ നിങ്ങളെ കാണാം. നമുക്ക് രണ്ട് വരി പാട്ട്, നമുക്ക് പാട്ടല്ലത് നമ്മൾ ഇന്ത്യയെക്കുറിച്ചുള്ളതാണ്, ഞാനതൊന്ന് പറഞ്ഞു തരാം. അത് നിങ്ങളൊന്ന് ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉറക്കം തന്നെ പറയണം, ഉറക്കമൊക്കെ മാറ്റി വെച്ചിട്ട് അതുകൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം,
ഇന്ത്യയെ മറക്കുകയില്ല ജീവനുള്ള കാലം. ശബ്ദം പോരാ, ഇന്ത്യന്റെ രാജ്യം എന്റെ സ്വന്തം രാജ്യം. ഇന്ത്യയെ മറക്കുകയില്ല ജീവനുള്ള കാലം. എനിക്ക് മനസ്സിലായി, വണ്ടർഫുൾ കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് മനസ്സിലായി. അപ്പോ പോയിട്ട് വരട്ടെ.